നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് എറണാകുളം കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് പോകുന്ന കുമ്മത പാലം. ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇടയാറ്, ഇടപ്പള്ളിച്ചിറ, കക്കയം, ഓണക്കൂർ, പെരിയപ്പുറം ഭാഗങ്ങളിൽ നിന്ന് പെരുവ ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർക്ക് പിറവം ടൗണിലെത്താതെ തന്നെ ഇതുവഴി പോകാനായിട്ട് സാധിക്കും. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചാണ് പാലം യാഥാർത്ഥ്യമാക്കുന്നത്. 1999 നാട്ടുകാർ ചേർന്നുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കുമ്മത റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 8 മീറ്റർ വീതിയുള്ള റോഡ് പിറവം കൂത്താട്ടുള്ള റോഡിൽ പാലച്ചവട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കുമ്മത വഴിയിലൂടെ പാടം കടന്ന് താന്നിമറ്റത്ത് എത്തിച്ചേരുന്നതാണ്. പാലമില്ലാത്തതിനാൽ പാലച്ചവട് കല്ലുട്ടമട ഭാഗങ്ങളിലെ ജനങ്ങൾ മുളക്കുളം പള്ളിപ്പടി വഴി ചുറ്റിക്കറങ്ങിയാണ് മുളക്കുളം പെരുവ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. പാലം വരുന്നതോടുകൂടി ഇതിനൊരു മാറ്റം വരും. ഈ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മുളക്കുളം പെരുവ ഭാഗങ്ങളിലേക്ക് ഇനി എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. 2020 അനൂപ് ജേക്കബ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുമ്മത പാടത്തിന് കുറുകെയുള്ള 50 മീറ്റർ നീളത്തിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മിച്ചത്. ചുറ്റും കാണുന്ന അതിമനോഹരമായിട്ടുള്ള പാടശേഖരങ്ങളാണ് കുമ്മതയുടെ മറ്റൊരു പ്രത്യേകത. എൻ്റെ ചാനലിൽ തന്നെ കുമ്മതയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ പെരുവയുടെ അടുത്തുള്ള കുമ്മത വളരെയധികം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഓണത്തിന് മുന്നേ ആയിട്ട് തന്നെ ഇതിൻ്റെ പണികൾ മുഴുവൻ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർക്കുമെന്നാണ് മോൻസ് ജോസഫ് MLA നൽകിയ ഉറപ്പെന്ന് പറയുന്നത്. പാലം പണിക്ക് മുന്നേ ആയിട്ട് ബണ്ട് പൊളിച്ചതിനെ തുടർന്ന് നെൽപ്പാടങ്ങളിലെല്ലാം വെള്ളം കയറി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നെൽകൃഷി ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കർഷകർ വളരെയധികം പ്രതിസന്ധിയിലായ ഒരു സാഹചര്യമുണ്ടായി. കുമ്മത പാലത്തിൻ്റെ പണി പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശവാസികളുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹം അവിടെ സാധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കുമ്മത എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രത്യേകത ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നെൽപ്പാടങ്ങളാണ്. പച്ചവിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഏറ്റവും അധികം പ്രത്യേകത അർഹിക്കുന്നതാണ്. വളരെയധികം നെൽകർഷകർ ഇവിടെയുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുന്ന ഒരു പാലം കൂടിയാണ് ഈ കുമ്മത പാലം എന്ന് പറയുന്നത്. ഇതിൻ്റെ പൂർത്തീകരണത്തോടു കൂടി കർഷകർക്കും വളരെയധികം പ്രയോജനമുണ്ടാകും.